بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. صوفيزم آدمیگا واینگل എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഇന്ന് പൊതുവേ കൂടുതൽ മാർക്കറ്റ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ സൂഫിസം. സൂഫി സംഗീതങ്ങളായാലും സൂഫി ഡാൻസ് ആയിരുന്നാലും അതിനപ്പുറം സൂഫി പഠനങ്ങൾ ഗവേഷണങ്ങൾ ഇവയ്ക്കെല്ലാം ഇന്ന് കൂടുതൽ അക്കാദമികമായിട്ടുള്ള ശ്രദ്ധയും പരിഗണനയും അതിൽ തങ്ങളുടെ പ്രാവീണ്യവും അതുപോലെ തങ്ങളുടെ പാണ്ഡിത്യവും എല്ലാം ഒരു പ്രസ്റ്റീജിൻ്റെ ഭാഗമായിട്ടൊക്കെ കരുതുന്ന ഒരു കാലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് സൂഫിസം ഇത്രമേൽ സ്വാധീനം അക്കാദമിക മേഖലയിലും അതുപോലെ പോപ്പുലർ കൾച്ചറിലും നേടി എന്നുള്ളതിനെ കുറിച്ചുള്ള വളരെ ഹ്രസ്വമായിട്ടുള്ള ഒരു അന്വേഷണം ആണ് പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം പിന്നെ സൂഫിസത്തിലെ ആധുനിക ധാരകളായിട്ടുള്ള യൂണിവേഴ്സൽ സൂഫിസം അല്ലെങ്കിൽ പിരമീലിസം ട്രഡീഷണലിസം എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്ന സൂഫിസത്തെക്കുറിച്ചുള്ള ചില ആലോചനകൾ, അതുപോലെ പിന്നെ കാര്യമായിട്ട് ആധുനിക സൂഫിസത്തിൻ്റെ ചർച്ചാ വിഷയങ്ങളായിട്ടുള്ള വഹ്ദത്തുൽ വുജൂദ് അല്ലെങ്കിൽ അതുപോലെ ലവ് തുടങ്ങിയിട്ടുള്ള തീമുകളെക്കുറിച്ചും ചെറിയൊരു വീക്ഷണം ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സൂഫിസമിൻ്റെ മോഡേൺ വേൾഡ് എന്നുള്ള ഒരു ലേഖനത്തിൻ്റെ തുടക്കത്തിൽ ജൂലിയ ഹോവൽ പറയുന്നുണ്ട്, 2007 റൂമിയുടെ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് റൂമി ആയിട്ട് യുനെസ്കോ ആചരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് റൂമിയെക്കുറിച്ചും അതുപോലെ ഇസ്ലാമിക സൂഫിസത്തെക്കുറിച്ചും എല്ലാമുള്ള ചർച്ചകളും കാര്യങ്ങളുമെല്ലാം പൊതുവെ അക്കാദമിക മേഖലയിലും അതുപോലെ വെസ്റ്റേൺ നാടുകളിലുമെല്ലാം കാര്യമായിട്ട് ആരംഭിക്കുന്നത്. അത് റൂമിയുടെ 800th ആനിവേഴ്സറിയോടനുബന്ധിച്ചാണ് യുനെസ്കോ ഇങ്ങനെയൊരു ഇൻ്റർനാഷണൽ ഇയർ ഓഫ് റൂമി പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം ജോർജ് W. Bush രണ്ടാമത് അദ്ദേഹം വൈറ്റ് ഹൗസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ലോറ അദ്ദേഹത്തോടൊപ്പം ഫോട്ടോഗ്രാഫർമാർ പോസ് ചെയ്തത് റൂമിയുടെ കവിതകൾ അടങ്ങിയിട്ടുള്ളൊരു പുസ്തകം അവരുടെ മടിയിൽ വെച്ചുകൊണ്ടൊക്കെ ആയിരുന്നു. അത്രത്തോളം റൂമി അമേരിക്കയിൽ പ്രശസ്തനാവുകയുണ്ടായി. എന്താണ് ഇങ്ങനെയൊരു റൂമിയുടെ ഇൻഫ്ലുവൻസിനുള്ള കാരണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇതിൻ്റെ പ്രധാന കാരണമായിട്ട് അവർ പറയുന്നത് ഇത് ആധുനിക കാലം മോഡേണിറ്റിയൊക്കെ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള മെറ്റീരിയലിസം, ഭൗതികവാദം, അതുപോലെ മനുഷ്യൻ്റെ ആത്മീയ ദാഹത്തിന് ലഭിക്കേണ്ട കാര്യങ്ങളൊന്നും ലഭിക്കാതിരിക്കുക തുടങ്ങിയിട്ടുള്ളതെല്ലാം ഉണ്ടായപ്പോൾ അതിനുള്ള ഒരു നല്ലൊരു ബാം, എ ബാം ഫോർ ആനിക് മെറ്റീരിയലിസം എന്നുള്ളതാണ് അതിൻ്റെ കാരണമായി പറയുന്നത്. മാത്രമല്ല എൻലൈറ്റൻമെൻറ് കാലത്തിന് ശേഷം പിന്നീട് മതം, ഓർഗനൈസ്ഡ് റിലിജിയൻ എന്നുള്ളത് ഒരു രണ്ടാം നമ്പർ സാധനമായിട്ട് പൊതുവെ വീക്ഷിക്കപ്പെട്ടു. എന്നാൽ അതേസമയം ഒരു മതങ്ങളെ നൽകുന്ന ആത്മീയമായിട്ടുള്ളൊരു സാന്ത്വനം അത് ലഭിക്കുകയും വേണം. അപ്പം അതിനുള്ള ഒരു മറ്റൊരു മാർഗമായിട്ടാണ്, പാരലലായിട്ടുള്ള ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു സംഗതിയായിട്ടാണ് ഈ സ്പിരിച്വാലിറ്റി, ഓർഗനൈസ്ഡ് റിലിജിയൻ്റെ എല്ലാം അതിർവരമ്പുകൾക്ക് അപ്പുറത്ത് നിന്ന് തന്നെ ആത്മീയതയെ പോകുവാനുള്ള ഈ ഒരു തിരക്കുകാരാണ്. അപ്പം ഈ റൂമി ഇയർ സെലിബ്രേഷൻസ് കാര്യമായിട്ട് നടന്നത് ഇന്റർഫേത്ത് ഡയലോഗുകളിലൂടെയും അതുപോലെ ദൈവത്തെക്കുറിച്ചുള്ള പഴയകാല ഡിസ്കോഴ്സുകൊണ്ട്, ദൈവം ക്രൂരനായ മനുഷ്യനെ ശിക്ഷിക്കാൻ വേണ്ടി മനുഷ്യനെ ഒരു വളരെ ലീഗലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇൻ്റർപ്രിറ്റേഷൻ ഉണ്ട്,
വെറും നിയമങ്ങളിലുണ്ട് മനുഷ്യനെ കൊടുക്കിയിരിക്കുന്ന ദൈവം എന്നുള്ളത് നമ്മൾ മാറിയിട്ട് റോമിയെ കുറിച്ചും അതുപോലെ ഹല്ലാജിനെ കുറിച്ചും ഉപനഫാനിനെ പോലെയുള്ള ആളുകളെ കുറിച്ചും ചെയ്യാനുള്ള പഠനങ്ങൾ കൂടുതൽ വെളിച്ചത്തേക്ക് വരികയും അവയെല്ലാം ക്രിസ്ത്യൻ വേർഡ് ഓഫ് മേഴ്സി അല്ലെങ്കിൽ മിൽക്ക് ആൻഡ് വാട്ടർ ഗോഡ് എന്നുള്ള അതിലപ്പുറം ജനങ്ങളെ അല്ലെങ്കിൽ കുന്തു കൻസൻ മഹ്ഫിയൻ ഹുബ് അല്ലെങ്കിൽ ഉഷ്കുൽ ഉലാനിയെ കുറിച്ചുള്ള ഈ കാര്യങ്ങളെല്ലാം പുറത്തേക്ക് എന്ത് വരികയും ചെയ്തു. ഇതിന് നന്നായിട്ട് മീഡിയ കവറേജും ലഭിച്ചു, കാരണം യുനെസ്കോ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ച ചെയ്യാറായതുകൊണ്ട് തന്നെ. അതുമൂലം സൂഫി തരീഖുകൾ മുസ്ലിംകളുടെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ അകത്ത് തന്നെയുള്ള ഒരുപാട് സൂഫി തരീഖുകളെ കുറിച്ചെല്ലാം പൊതുവെ പബ്ലിക് അറ്റൻഷൻ ലഭിക്കുകയുണ്ടായി. മാത്രമല്ല മതത്തിന് പുറത്ത് മതത്തിൻ്റെ ചട്ടക്കൂടുകൾക്കുള്ളിൽ ഒതുങ്ങാതെ അതിനപ്പുറം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇൻ്റർനാഷണൽ സൂഫി മൂവ്മെൻറ്റുകൾ ഇവക്കും കാര്യമായിട്ടുള്ള ശ്രദ്ധ മാധ്യമശ്രദ്ധ ലഭിക്കുകയുണ്ടായി. ഇങ്ങനെയാണ് ഉനൈദ് ഖാൻ്റെ ഇൻ്റർനാഷണൽ സൂഫി മൂവ്മെൻറ്റ്, അതുപോലെ വളരെ പ്രശസ്തരായിട്ടുള്ള റാനി ഗുനിയൻ, സുജീൻ ഷോൺ തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം നയിക്കുന്ന അവരുടെ പിന്മുറക്കാരാണ് പിന്നീട് നമ്മുടെ മാർട്ടിൻ ലിങ്സ്, മേരി ഷിമ്മി തുടങ്ങിയ സ്വാതന്ത്ര്യ തരീഖത്തിൻ്റെ മറ്റ് പിന്മുറക്കാരായിട്ട് അറിയപ്പെടുന്ന ആളുകളാണ്. നൂർഹാമി കല്ലർന പോലെയുള്ള ആളുകളെല്ലാം ജനശ്രദ്ധ നേടുകയും സയ്യിദ് ഷാക്കിർ, ഹംസ യൂസഫ് തുടങ്ങിയിട്ടുള്ള ആളുകൾക്കെല്ലാം കൂടുതൽ ശ്രദ്ധ നേടുകയും അങ്ങനെയാണ് പൊതുവെ സൂഫിസത്തെ കുറിച്ചൊക്കെയുള്ള പഠനങ്ങൾ വെസ്റ്റിൽ കാര്യമായിട്ടുള്ള ശ്രദ്ധകൾ നേടുന്നത്. ഇത് പബ്ലിക് അറ്റൻഷൻ അല്ലെങ്കിൽ പോപ്പുലർ കൾച്ചറിൻ്റെ ഭാഗമാകുന്നതാണ്. എന്നാൽ ഇതിനു മുമ്പ് തന്നെ അക്കാദമിക മേഖലകളിൽ സൂഫിസത്തെ കുറിച്ചുള്ള പഠനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതുമായിട്ട് ഈ മേഖലയിലേക്ക് രംഗത്ത് വരുന്നത് ഫ്രഞ്ച് ഓറിയന്റലിസ്റ്റുകളാണ്. അവർ കാര്യമായിട്ട് ഇസ്ലാമിക് സ്പെയിനിൽ ആണ് കാര്യമായിട്ട് പിന്നീട് സൂഫി പഠനങ്ങളെ കുറിച്ച് ഫിലോസഫിയെ കുറിച്ചുമൊക്കെയുള്ള പഠനങ്ങളും ഗവേഷണങ്ങളൊക്കെ കാര്യമായി നടന്നിരുന്നത്. അപ്പോൾ സ്പെയിനിൽ ഉണ്ടായിരുന്ന മുസ്ലിം യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചുകൊണ്ടിരുന്ന നിരവധി ക്രിസ്ത്യൻ പാദ്രിമാരും അതുപോലെ യൂറോപ്പിൽ നിന്നുള്ള മറ്റ് സ്റ്റുഡൻസ് എല്ലാം ഇസ്ലാമിക് സൂഫിസത്തെ കുറിച്ചും അതുപോലെ തന്നെ ഫിലോസഫിയെ കുറിച്ചും കൂടുതൽ മനസ്സിലാക്കിയിരുന്നു. ഇവരുടെ റസാലിമാമി അക്വിനാസിന്റെ കൃതികളിലുള്ള റസാലിമാമിന്റെ ഇൻഫ്ലുവൻസിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അതുപോലെ ട്രാൻസ്ലേഷൻസ് യൂറോപ്പിൽ ഉണ്ടാക്കി തരത്തിലുള്ള വിപ്ലവങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഇതെല്ലാം നല്ല അവിടെ അവൈലബിൾ ആയിട്ട് നിന്ന ടെക്സ്റ്റുകളെ കുറിച്ച് പഠിക്കാൻ ഫ്രഞ്ച് ഓറിയന്റലിസ്റ്റുകളെ പ്രേരിപ്പിച്ചു. അതിനുവേണ്ടി രംഗത്തേക്ക് കടന്നു വരുന്നത് ബാർത്തലേമി ഹെബർലോട്ട് എന്നുള്ള ആളാണ്. അദ്ദേഹം കോളേജ് ഡി ഫ്രാൻസിലെ ഒരു പ്രൊഫസറായിരുന്നു. അദ്ദേഹത്തിന്റെ ബിബ്ലിയോതെക് ഓറിയന്റൽ എന്നുള്ള ഗ്രന്ഥത്തിലാണ് ഹല്ലാജിനെ കുറിച്ചും നിജമുദ്ദീൻ കുബ്രയെ കുറിച്ചും അബ്ദുൽ കരീം ജീലി, റോമി ഇവരെ കുറിച്ചെല്ലാം വിശദമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എൻട്രികൾ ഉണ്ടായിരുന്നു. അതിനു പുറമെ അദ്ദേഹം മസ്നവിയെ കുറിച്ചെല്ലാം വിശദമായിട്ടാണ് ചർച്ച ചെയ്യുന്നത്. അതുപോലെയുള്ള മറ്റൊരാളാണ് ഫ്രാങ്കോ ബെനിയ. അദ്ദേഹം വളരെ രസകരമെന്ന് പറയുകയാണെങ്കിൽ ഔറംഗസേബിന്റെ ഡോക്ടറായിരുന്നു, ഫിസിഷ്യനായിരുന്നു. ഔറംഗസേബിന്റെ കൂടെ അദ്ദേഹം ഏതാണ്ട് 4 വർഷത്തോളം ചെലവഴിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം മുസ്ലിങ്ങളെ കുറിച്ചും മുസ്ലിങ്ങളുടെ ജീവിത രീതികളെ കുറിച്ചെല്ലാം മനസ്സിലാക്കുകയും അങ്ങനെ അദ്ദേഹം ഒരു ആർട്ടിക്കിൾ സൂഫിസത്തെ കുറിച്ച് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. മെമ്മോയർ സർ ലൈ ക്വൈറ്റിസ്മേ ഡസ് ഇൻഡസ് എന്നതാണ് അതിന്റെ പേര്. ഇത് പ്രസിദ്ധീകരിച്ചതോടുകൂടി യൂറോപ്പിൽ ക്വൈറ്റിസം എന്നുള്ള പേരിൽ ഒരു പ്രസ്ഥാനമെന്ന് ക്രിസ്ത്യൻ ലോകത്ത് വന്നിരുന്നു. നമ്മുടെയൊക്കെ മിസ്റ്റിസിസം അതല്ലെങ്കിൽ സൂഫിസം ശരിക്കും മുസ്ലിം ലോകത്ത് തന്നെ കടന്നു വരുമ്പോൾ അവർക്ക് നേരിടേണ്ടി വന്നിരുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്, എതിർപ്പുകൾ. ഈ എതിർപ്പുകളെയെല്ലാം വന്ന് മാറ്റിക്കൊണ്ട് നമ്മുടെ സൂഫികൾ മുന്നോട്ട് പോയിട്ടുണ്ട്. എന്നാൽ അതുപോലെ ക്രിസ്ത്യൻ ലോകത്തും ഇതിനു മുമ്പ് മിസ്റ്റർ എക്കാട്ടിനെ പോലെയുള്ള ആളുകൾക്ക് വന്നിരുന്നു. അതിനുശേഷം പിന്നീട് യൂറോപ്പിൽ വന്ന മറ്റൊരു സൂഫി പ്രസ്ഥാനമാണ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ ലോകത്ത് കാത്തലിക് ലോകത്ത് വന്നൊരു പ്രസ്ഥാനമാണ് ക്വൈറ്റിസം. ഈ ക്വൈറ്റിസത്തെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു നമ്മുടെ ജലാലുദ്ദീൻ റൂമിയെ കുറിച്ചുള്ള വീക്ഷണങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചിന്തകൾ എന്നിവയെല്ലാം പിന്നീട് ബേണിയറുടെ ശേഷം
കടന്നുവന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മറ്റ് ഒരു ഫ്രഞ്ച് ഓർ ഇംഗ്ലീഷ് ആയിട്ടുള്ള പെറ്റിസ് ഡി ലാ ക്രൂസ് എന്നുള്ള ആൾ പറയുന്നുണ്ട്. അപ്പം ഇവർ രണ്ടുപേരും ഈ ഇങ്ങനെ മൂന്ന് ആദ്യം പറഞ്ഞ ഹെബർ ലോട്ട്, അതുപോലെ പിന്നെ ബേണിയർ, പെറ്റിസ് ഡി ലാ ക്രൂസ്, ഈ മൂന്ന് പേരാണ് ആദ്യമായിട്ട് സൂഫിസത്തെ കുറിച്ചുള്ള പഠനങ്ങൾ ഫ്രഞ്ച് ലോകത്തിന് അല്ലെങ്കിൽ യൂറോപ്പിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. പിന്നീട് ആദ്യമായിട്ട് ഹയ്യബ്നു ഇഖ്വാൻ എന്നുള്ള ഇബ്നു തുഫൈലിൻ്റെ ഗ്രന്ഥമാണ് ആദ്യമായിട്ട് വെസ്റ്റേൺ ലോകത്തേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത്. ഹയ്യബ്നു ഇഖ്വാന് റസാലി ഇമാമിൻ്റെ അതുപോലെ ഇബ്നു സീനയുടെ എല്ലാം ഇൻഫ്ലുവൻസിലാണ് ഹയ്യബ്നു ഇഖ്വാൻ എഴുതുന്നത്. അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യമായി 1648 ജനിച്ച് 1727 അന്തരിച്ച എഡ്വേർഡ് പൊക്കോ, എഡ്വേർഡ് പൊക്കോക്കിൻ്റെ ഫാദറും ഒരു ഓറിയന്റലിസ്റ്റാണ്, എന്നാൽ സൺ ആയി അദ്ദേഹം മകനായിട്ടുള്ള എഡ്വേർഡ് പൊക്കോ, അദ്ദേഹം ഒരു ലാറ്റിൻ ട്രാൻസ്ലേഷനാണ് ആദ്യമായിട്ട് രംഗത്ത് ചെയ്യുന്നത് ഹയ്യബ്നു ഇഖ്വാന്റെ. അതിനുശേഷം പിന്നീട് നിരവധി ഹയ്യബ്നു ഇഖ്വാന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസ് രംഗത്ത് വരാം. ജോർജ് കീത്ത്, ജോർജ് ആഷ്വിലിൻ്റെ നിരവധി, എന്നാൽ ഡച്ച് ട്രാൻസ്ലേഷനാണ് ഇതിൽ ഒന്നുകൂടി വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ട്രാൻസ്ലേഷൻ ഹയ്യബ്നു ഇഖ്വാന്റെ. ഹയ്യബ്നു ഇഖ്വാന്റെ ഡച്ച് ട്രാൻസ്ലേറ്റ് ചെയ്തത് അതിൽ ഫാറാബി, ഇബ്നു സീന, ഗസാലി ഇമാമി, ഇബ്നു വാജ, ഇബ്നു റുഷ്, ദിനേദു ബഗ്ദാദി, ലാച്ച് തുടങ്ങിയിട്ടുള്ള ആളുകളെ കുറിച്ചെല്ലാം ബയോഗ്രഫി ഓരോരോ ഘട്ടങ്ങളിൽ അവരെ കുറിച്ചുള്ള അവരുടെ തിയറികൾ വരുന്നിടത്തെല്ലാം ബയോഗ്രഫി കൊടുക്കുകയുണ്ടായി. അപ്പോൾ അതുമൂലം ഈ ഇവരുടെ എല്ലാം ഫറാബിയുടെ, ഇബ്നു സീന, ഗസാലി ഇമാമിൻ്റെ എല്ലാം അടങ്ങിയിട്ടുള്ള സൂഫി ചിന്തകൾ മെല്ലെ യൂറോപ്പിന് പരിചിതമായി തുടങ്ങി. പിന്നീട് 1812 ഹാഫിസിന്റെ ദിവാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. ജോസഫ് വൺ ഹാവർ എന്നുള്ള ഒരു എന്താ പറയുക ട്രാൻസ്ലേറ്ററാണ് അത് ചെയ്യുന്നത്. ഈ ട്രാൻസ്ലേഷൻ ലഭിച്ചത് മുതൽ ഗോയിതേയെ പോലെയുള്ള അത് ജർമ്മൻ, കാരണം ജർമ്മനിയിൽ മൊത്തത്തിൽ ഇസ്ലാമിനെ കുറിച്ച് അല്ലെങ്കിൽ ഇസ്ലാമിക് ഫിലോസഫിയെ കുറിച്ചെല്ലാം വല്ലാത്ത ആനന്ദത്തിലായിരുന്നു ജർമ്മൻ സ്കോളേഴ്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഗോയിതേ പോലെയുള്ള ആളുകൾക്ക് ഇത് വല്ലാത്തൊരു വിധി കിട്ടിയതുപോലെ ഫീൽ ചെയ്തു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പിന്നീട് നമുക്ക് സൂഫിസത്തെ കുറിച്ച് കാര്യമായിട്ട് കാണാൻ കഴിയുന്നത് എഡ്വേർഡ് വില്യം ലെയ്നിന്റെ ഈജിപ്തിനെ കുറിച്ചുള്ള പഠനങ്ങളാണ്. അദ്ദേഹം ഈജിപ്തിൽ താമസിച്ചിരുന്ന കാലത്ത് ഈജിപ്തിലെ ജീവിതങ്ങൾ കാണുകയും ഇഫായി തരീഖത്തിന്റെ ആളുകളുമായിട്ടൊക്കെ ബന്ധപ്പെടുകയും അവരുമായുള്ള അവരുടെ ജീവിത രീതികൾ, അപ്പോൾ അദ്ദേഹം തന്നെ ഒരു ഇഫായി മുരീദായിട്ട്, തരീഖത്തിന്റെ മുരീദായിട്ട് അവിടെ വർക്ക് ചെയ്യുകയായിരുന്നു. അതിൽ ആൻ അക്കൗണ്ട് ഓഫ് മാനേഴ്സ് ആൻഡ് കസ്റ്റംസ് ഓഫ് ദി മോഡേൺ ഈജിപ്ഷ്യൻസ് എന്നുള്ള ഗ്രന്ഥത്തിലാണ് ആദ്യമായിട്ട് പിന്നീട് തുരീക്കത്തുകളെ കുറിച്ചും വിശദമായിട്ട് അവരുടെ ജീവിത രീതികളെ കുറിച്ചൊക്കെയുള്ള സോഷ്യോളജിക്കൽ അല്ലെങ്കിൽ ആന്ത്രോപോളജിക്കലൊക്കെ ആയിട്ടുള്ള പഠനങ്ങൾ ആരംഭിക്കുന്നത്. പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞ റിച്ചാർഡ് ബർട്ടൺ വളരെ പ്രസിദ്ധനായിരുന്നു, ഒരുപാട് കേട്ടിട്ടുണ്ട്. റിച്ചാർഡ് ബർട്ടന്റെ അദ്ദേഹം വേഷം മാറിയിട്ട് മദീനയിലെ വിസിറ്റ് ചെയ്യുമ്പോഴൊക്കെ ഹജ്ജ് ചെയ്യുമ്പോഴൊക്കെ വളരെ പ്രസിദ്ധമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പേഴ്സണൽ നരേറ്റീവ് ഓഫ് എ പിൽഗ്രിമേജ് ടു അൽ മദീന ആൻഡ് മക്ക, ഇതിൽ അദ്ദേഹം ഒരു കാദിരി തരീഖത്തിന്റെ ഫോളോവർ ആയിട്ട് സ്വയം വേഷം മാറിയിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പൊ ഇങ്ങനെ വേഷം മാറിയിട്ട് മുസ്ലിങ്ങളുടെ ജീവിതങ്ങളെ പരിചയപ്പെടുക എന്നുള്ളത് പിന്നീട് ഒരു ട്രെൻഡ് ആവുകയും നിരവധി ഓറിയന്റലിസ്റ്റുകൾ ഇങ്ങനെ ഓറിയന്റൽ ലോകത്തേക്ക് കടന്നു വരികയും അവരുടെ ഇടയിൽ ജീവിക്കുകയും ചെയ്തു. പിന്നീട് 19th century അവസാനം ഘട്ടങ്ങളിലൊക്കെ ആകുമ്പോൾ നോർത്ത് ആഫ്രിക്കയിലെ അൾജീരിയൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടക്കുന്നുണ്ട്. അൾജീരിയ ഫ്രാൻസിന്റെ കോളനിയായിട്ട് ഒരുപാട് കാലം അവശേഷിച്ചിരുന്നു. എന്നാൽ ഇവിടെ അൾജീരിയൻ ഇൻഡിപെൻഡൻസ് നയിച്ചിരുന്നത് അബ്ദുൽ ഖാദർ ജസായിരി, അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ ഫിലോസഫിയിലും അതുപോലെ തന്നെ തസവ്വുഫിലൊക്കെ വളരെ പ്രസിദ്ധനാണ്. അപ്പോൾ അദ്ദേഹത്തെ അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഫ്രാൻസിലേക്ക് കൊണ്ടുപോകുകയുണ്ടായി. അദ്ദേഹം തന്നെ എന്നാൽ അവിടെ ഫ്രാൻസിൽ ജയിലിലായിരിക്കുന്ന സമയത്ത് നിരവധി ലേഖനങ്ങളും അതുപോലെ തന്നെ ഗ്രന്ഥങ്ങളെല്ലാം രചിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ചിന്തകളും ഈ രചനകളുമെല്ലാം യൂറോപ്പിലെ ഫ്രീമേസൺസ് അവർക്ക് പോലും വളരെ മുന്നേറ്റ് പിടിക്കുകയും അദ്ദേഹത്തെ ഫ്രീമേസൺസിൽ ഒരാളായിട്ടൊക്കെ ഗണിക്കുകൂടി അവർ ചെയ്തിരുന്നു. അപ്പോൾ
യൂറോപ്പിന് ആദ്യകാലത്ത് ഈ ഫ്രഞ്ച് പഠനങ്ങളിലൂടെയാണ് ആദ്യം മുസ്ലിം ലോകം സൂഫിസത്തെ കുറിച്ച് വെസ്റ്റ് പരിചയപ്പെടുന്നത്. അതിനുശേഷം പിന്നീട് ഈ സോഷ്യോളജിക്കലായിട്ടുള്ള പഠനങ്ങളോടെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നീട് നമുക്ക് വളരെ ഒരു ഓട്ടപ്രദക്ഷിണാണ്, കാരണം ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ലോങ് പ്രോസസ്, ലോങ് പീരീഡ് മൊത്തം കവർ ചെയ്യുന്ന ഒരു ഹിസ്റ്ററിയാണ്. അപ്പൊ അതിലെ ചില ചില ആളുകളെ മാത്രം പറഞ്ഞു മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ ഇതിന്റെ ഡീറ്റെയിലുകളിലേക്ക് അവരുടെ ഓരോ ബന്ധങ്ങളെ കുറിച്ചൊക്കെ പറയാൻ ഒരിക്കലും നമ്മൾ ഈ ഒരു ചെറിയ ടൈം അനുവദിക്കുന്നില്ല. അടുത്തതായ പിന്നെ വെസ്റ്റേൺ ലോകത്ത് തന്നെ പോപ്പുലർ കൾച്ചറിൽ എങ്ങനെയാണ് സൂഫിസത്തെ കുറിച്ചുള്ള പഠനങ്ങൾ അല്ലെങ്കിൽ പഠനങ്ങൾ കടന്നു വരുന്നതല്ല. ഒരു സ്വീഡിഷ് പെയിന്റർ ആണ് ഇവാൻ ആഗ്നലി എന്നുള്ള അദ്ദേഹം. അദ്ദേഹം അന്നുണ്ടായിരുന്ന സിംബോളിസം എന്നുള്ള പെയിന്റിങ് ഉണ്ടായിരുന്ന പുതിയ പെയിന്റിങ്ങിലേക്ക് ആകർഷണായിരുന്ന ആളായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ ഇന്റലക്ച്വൽ സെർച്ചിനെ സൂഫിസത്തിന്റെ ഈ മേഖലയിലേക്ക് തിരിച്ചുവിടുകയും അങ്ങനെ അദ്ദേഹം ഈജിപ്തിലെത്തി ഈജിപ്തിലുള്ള ഷാദിലി തിരീക്കത്തിനുമായിട്ടൊക്കെ ബന്ധപ്പെടുകയും സൂഫിസത്തെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന്റെ പെയിന്റിങ്ങുകളിലൂടെ വെസ്റ്റേൺ ലോകത്തിന് പരിചയപ്പെടുത്തുകയും ചെയ്തു. അവസാനം അദ്ദേഹം ഈജിപ്തിലെത്തിയത് ഷെയ്ഖ് റഹ്മാൻ അലീഷ് കബീർ എന്നുള്ള ഒരു സൂഫി ഷെയ്ഖ്, ഷാദിലി തരീഖത്തിന്റെ ഷെയ്ഖായിരുന്നു അദ്ദേഹത്തെ ഈ സൂഫി തരീഖയിലേക്ക് ചേർക്കുന്നുണ്ട്. ഇവിടെ മുതലാണ് നമുക്ക് പുതിയ കാലത്തുള്ള യൂറോപ്പിൽ അല്ലെങ്കിൽ വെസ്റ്റേൺ ലോകത്തുള്ള സൂഫിസം അവര് സ്വന്തമായിട്ട് പഠിച്ചെടുത്തിട്ടുള്ള സൂഫിസമാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. എന്നാൽ അവർ ഇവിടെ വന്നിട്ടുള്ള നോർത്ത് ആഫ്രിക്കയിലേക്കും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലേക്കും കടന്നു വരികയും അവിടെ ഉണ്ടായിരുന്ന സൂഫി തരീഖത്തിന്റെ ഷെയ്ഖുമാരെ കണ്ടുമുട്ടുകയും അവരിൽ നിന്ന് തരീഖത്തെ സ്വീകരിക്കുകയും ചെയ്തിട്ട് പിന്നെ ഈ തരീഖത്തുകളിൽ അവർ വെസ്റ്റിൽ പ്രചരിപ്പിക്കുകയും ചെയ്ത ആളുകളാണ്. അതിലാദ്യത്തെ ആളായിട്ട് നമുക്ക് ഇദ്ദേഹത്തെ കാണാൻ കഴിയും, ഇവാൻ ആഗ്നലി എന്നുള്ള ഒരു സ്വീഡിഷ് പെയിന്ററാണ്. അദ്ദേഹം തന്നെ പിന്നീട് വെസ്റ്റിലേക്ക് ഈജിപ്തിൽ നിന്ന് അദ്ദേഹം പാരീസിലേക്ക് തിരിച്ചു മടങ്ങുന്നുണ്ട് 1909. അവിടെ വെച്ച് അദ്ദേഹം തന്റെ പിൻഗാമിയായിട്ട് റെനി ഗുനേഡ് എന്നുള്ള ഒരു പ്രസിദ്ധനായിട്ടുള്ള പൊതുവെ മിഡിലീസ്റ്റ് ഫിലോസഫിയിലും അല്ലെങ്കിൽ പുതിയ കാലത്തെ സൂഫി സ്റ്റഡീസിലൊക്കെ പരിചിതമായിട്ടുള്ള മുഖമാണ് റെനി ഗുനേഡ്. ഇദ്ദേഹത്തെയാണ് അപ്പോൾ ഷാദിലി തരീഖത്തിന്റെ ഷെയ്ഖായിരുന്ന റഹ്മാൻ അലീഷ് കബീറാണ് ഈ ഇവാൻ ആഗ്നലിനെ പരിഞ്ഞെടുക്കുന്നത്. അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടാണ് റെനി ഗുനേഡ് എന്നുള്ള നമ്മുടെ ഓറിയന്റലിസ്റ്റ് കൂടിയാണ്. അദ്ദേഹം വെറും ഇസ്ലാമിനെ കുറിച്ച് മാത്രമല്ല ബുദ്ധിസത്തെ കുറിച്ചും അതുപോലെ ഹിന്ദുമതത്തെ കുറിച്ചെല്ലാം വിശദമായിട്ടുള്ള പഠനങ്ങൾ ചെയ്തിട്ടില്ലാണ്. ഈ റെനി ഗുനേഡിനെ അദ്ദേഹം തന്റെ പിൻഗാമിയായിട്ട് സ്വീകരിക്കുകയാണ്. ഗുനേഡ് 1951 കെയ്റോയിൽ വെച്ച് മരിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം പൊതുവെങ്ങനെ അറിയപ്പെടുന്നുണ്ടെങ്കിലും അദ്ദേഹം സ്വീകരിച്ച പേര് അബ്ദുൽ വാഹിദ് യഹ്യ എന്നുള്ള പേരാണ്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത, ഇദ്ദേഹത്തിന് ചുറ്റും മറ്റൊരുപാട് മതങ്ങളിലെയും അതുപോലെ തന്നെ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള നിരവധി ഫ്രണ്ട്സ് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇദ്ദേഹം പബ്ലിഷ് ചെയ്തിരുന്ന ഒരു ജേണലുണ്ട്, ലാ നോസ് എന്ന് പറയുന്ന നോസിസ് എന്നുള്ള ലാ നോസ് ഗ്രോസ്. അവര് ആ ഫ്രണ്ട്സിൽ നമുക്ക് പരിചിതമായിട്ടുള്ള ഫ്രിജോസ് ഷൂൺ ഉണ്ടായിരുന്നു, ടൈറ്റസ് ബർക്കാത്ത്, ഇവരെല്ലാം സൂഫിസത്തെ കുറിച്ച് വിശദമായിട്ടുള്ള ഡീപ്പായിട്ടുള്ള പഠനങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ബർക്കാത്ത് സിന്റെ, അതുപോലെ മാർക്കോ പാലിസ്, ആനന്ദ കുമാരസ്വാമി, മാർട്ടിൻ ലിൻസ് തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ആയിരുന്നു ഇദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് ആയിട്ട് ഇദ്ദേഹത്തിന്റെ വലയത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ. പിന്നീട് സൂഫിസം ഈ പിന്നീടല്ല നമ്മുടെ ഈ ഷാദിലി തരീഖത്തിലൂടെയാണ് ഈ അക്ബേരിയൻ സൂഫിസത്തെ അതല്ലെങ്കിൽ ഇബിൻ അറബിയുടെ സൂഫിസത്തെ കുറിച്ചൊക്കെ വെസ്റ്റ് പരിചയപ്പെടുന്നത്. ഇബിൻ അറബിയെ കുറിച്ചും ഇബിൻ അറബിയുടെ സൂഫിസത്തെ കുറിച്ചുമെല്ലാം ഇത്ര വിശദമായിട്ടുള്ള പഠനങ്ങൾ, അതിനെക്കുറിച്ചുള്ള ചർച്ചകളെല്ലാം എന്തുകൊണ്ട് വെസ്റ്റിൽ ഇത്രമാത്രം നടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ നമ്മുടെ അബ്ദുൽ ഖാദിർ അൽജസായിരിയിലൂടെയും അതുപോലെ പിന്നെ ഷാദിലി തരീഖത്തിലൂടെയും മെല്ലെ എന്ത് ചെയ്യുന്നുണ്ട് വെസ്റ്റിലേക്ക് അക്ബേരി അല്ലെങ്കിൽ അക്ബേരിയ എന്നുള്ള പേരിലാണ് പൊതുവെ ഇബിൻ അറബിയുടെ സിൽസില അറിയപ്പെടാറുള്ളത്, അവരെ എന്ത് ചെയ്തിരുന്നു വെസ്റ്റിലേക്ക് എത്തിയിരുന്നു. പിന്നീട് ഇപ്പോ ഗുനേഡിന്റെയും അതുപോലെ ഗുനേഡിന് ശേഷം പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ഓറിയന്റലിസ്റ്റാണ് അസിൻ പലാസിയോസ്. പരിചിതമായിട്ടുള്ള പേരുകളായിരിക്കും മിഗേൽ അസിൻ പലാസിയോസ്. ഇബിൻ അറബിയെ കുറിച്ചൊക്കെ വളരെ
പ്രസിദ്ധമായിട്ടുള്ള രചനകൾ നടത്തിയിട്ടുണ്ട്. ബർബിയുടെ മിഹ്റാജിനെ കുറിച്ചുള്ള ഡാൻ്റെയുടെ ഡിവൈൻ കോമഡിയിൽ അദ്ദേഹത്തിൻ്റെ നൈറ്റ് ജേണിയും അതുപോലെ അതിൽ കാണപ്പെടുന്ന സംഭവങ്ങൾ, സ്വർഗം നരകതി തുടങ്ങിയിട്ടുള്ള സംഗതികളെല്ലാം, അതുപോലെ മറ്റൊരു ക്രിസ്ത്യൻ ഫിലോസഫറായിട്ടുള്ള ജോൺ ഓഫ് ദി ക്രോസ്, ഇവരുടെ എല്ലാ ഗ്രന്ഥങ്ങളിലുള്ള സിമ്പിൾസ് ഉണ്ട്. വൈൻ, അതുപോലെ ലാമ്പുകൾ, വൈൻ മുഖേനുള്ള ഇൻടോക്സിക്കേഷൻ, ഇതെല്ലാം ശരിക്കും ലഭിക്കുന്നത് ഈ ഇബ്നു അറബിയുടെ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് എന്ന് അദ്ദേഹം തെളിവുകൾ സഹിതം സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തതായിട്ടുള്ള ക്രിസ്ത്യൻ ലോകത്തിനെ പരിചയപ്പെടുന്നത് അസിൻ പലാസിയസ് ആണ്. ഖദറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ രചനകൾ, അവിടുത്തെ വിജയത്തിനെ കുറിച്ചുള്ള നിരവധി രചനകൾ യൂറോപ്പിൽ എന്ത് ചെയ്തിരുന്നു, ഓൾറെഡി എത്തിയിരുന്നു. അവര് അത് വളരെ എന്താ പറയാ ബഹുമാനത്തോടു കൂടിയും അദ്ദേഹത്തെ ഒരു വലിയൊരു ഇന്റലക്ച്വൽ ആയിട്ട് തന്നെ മനസ്സിലാക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇനി അടുത്തൊരു ഘട്ടം നമുക്ക് കാണാൻ കഴിയുന്നത് ഓറിയന്റലിസ്റ്റുകളാണ്. പ്രധാനമായിട്ടും ഈ ഒരു ഘട്ടം മുതലാണ് അക്കാദമികമായിട്ടുള്ള പഠനങ്ങളും കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നത്. 1905 ജനിച്ച 1969 അന്തരിച്ച AJ ആർബറിയാണ് പുതിയ കാലത്ത് അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിൽ ഈ സൂഫി പഠനങ്ങൾക്കെല്ലാം മുൻനിരയിൽ ഉണ്ടായിരുന്ന വ്യക്തിത്വം. അദ്ദേഹത്തിന്റെ സൂഫിസം, ആൻ അക്കൗണ്ട് ഓഫ് ദി മിസ്റ്റിക്സ് ഓഫ് ഇസ്ലാം എന്നുള്ള ഒരു ഗ്രന്ഥമുണ്ട്. ഇതിൽ സൂഫി ഡോക്ടറിൻസിനെ കുറിച്ചും സൂഫി തെരീഖുകളെ കുറിച്ചും അതുപോലെ പേർഷ്യൻ മിസ്റ്റിക്കുകളെ കുറിച്ചും ഇസ്ലാമിക് മിസ്റ്റിസിസത്തിന്റെ ഫിലോസഫി എന്താണ് അതിനെ കുറിച്ചെല്ലാമുള്ള ചർച്ചകളാണ് അദ്ദേഹം നടത്തുന്നത്. അദ്ദേഹത്തിന് തന്നെ മറ്റൊരു വർക്കാണ് എൻ ഇൻട്രൊഡക്ഷൻ ടു ദി ഹിസ്റ്ററി ഓഫ് സൂഫിസം എന്നുള്ളത്. അത് പ്രധാനമായി അബ്ദുള്ള സുഹ്രവർദി, അവരുടെ സുഹ്രവർദി ഫൗണ്ടേഷൻ, അവര് നടത്തിയിട്ടുള്ള ഒരു സ്പീച്ച്, 3 സീരീസ് ഓഫ് സ്പീച്ചാണ്. ആ സ്പീച്ചുകളുടെ ഒരു സമാഹാരം പിന്നീട് ഹിസ്റ്ററി ഓഫ് സൂഫിസം എന്നുള്ള പേരിൽ ഇറക്കിയതാണ്. ഇതിൽ ഫസ്റ്റ് സ്പീച്ച് കൈകാര്യം ചെയ്യുന്നത് യൂറോപ്പിലുള്ള സൂഫിസത്തെ കുറിച്ചുള്ള പഠനങ്ങളാണ്. രണ്ടാമത്തേത് ഗോൾഡ്സിയർ മുതൽ മാസിക്നോൺ വരെയുള്ള സൂഫി പഠനങ്ങൾ, ഓറിയന്റലിസ്റ്റ് സൂഫി പഠനങ്ങളെ കുറിച്ചുള്ള ഒരു സ്പീച്ചാണ്. മൂന്നാമത്തേത് ഈ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ഓഫ് സൂഫി സ്റ്റഡീസ്, സൂഫി അതിൻ്റെ ഭാവിയും അതുപോലെ തന്നെ വർത്തമാനത്തെ കുറിച്ചും. അദ്ദേഹത്തിന് തന്നെ മറ്റൊരു കൃതിയാണ് മുസ്ലിം സെയിൻസ് ആൻഡ് മിസ്റ്റിക്സ്. അത് അത്താർ, ഫരീദുദ്ദീൻ അത്താറിന്റെ തദ്ക്കിരത്തിൽ ഔലിയ, ഇതിന്റെ ഒരു ട്രാൻസ്ലേഷൻ ആണ് മുസ്ലിം സെയിൻസ് ആൻഡ് മിസ്റ്റിക്സിൽ അദ്ദേഹം നൽകുന്നത്. പക്ഷെ അതിന് ഇൻട്രൊഡക്ഷൻ അദ്ദേഹം വളരെ ഗംഭീരമായിട്ടാണ് നൽകുന്നുണ്ട്. തുടക്കത്തിൽ സൂഫിസത്തിന്റെ ഓറിജിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, സൂഫിസം ആൻഡ് പേർഷ്യ, അതുപോലെ പേർഷ്യൻ ലിറ്ററേച്ചർ സൂഫിസം, അതുപോലെ അത്താറിന്റെ ഈ തദ്ക്കിരത്തിലൗലിയക്കുള്ള സോഴ്സുകൾ ഏതൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. നാലാമത്തെ അദ്ദേഹത്തിന്റെ മറ്റൊരു ഗ്രന്ഥമാണ് ദി ഡോക്ടർ ഓഫ് സൂഫീസ് എന്നുള്ളത്. അബൂബക്കർ അൽ കലാബാദി എന്നുള്ള സൂഫി സാഹിത്യത്തിലെ പ്രഗത്ഭനായിട്ടുള്ള ഗ്രന്ഥകർത്താവായ ഗ്രന്ഥകർത്താവിന്റെ കിതാബ് തഅറുഫ് മദാഹിബി അഹ്ലി തസവ്വുഫ്, ഇതിൽ സൂഫി ഓർഡറുകളെ കുറിച്ച്, സൂഫി തസവ്വുഫ് വ്യത്യസ്ത ധാരകളെ കുറിച്ച്, ഇഷ്ഖിന്റെയും അതുപോലെ സുഹൃത്തിന്റെയും എല്ലാം വ്യത്യസ്ത ധാരകളെ കുറിച്ചാണ് അദ്ദേഹം പരിചയപ്പെടുത്തുന്നത്. അതുപോലെ പ്രസിദ്ധനായിട്ടുള്ള മറ്റൊരു ഓറിയന്റലിസ്റ്റാണ്, 1868 ജനിച്ച 1945 അന്തരിച്ച റിനോൾഡ് എനിക്ലിസ്. അദ്ദേഹത്തിന്റെ സ്റ്റഡീസ് ഇൻ ഇസ്ലാമിക് മിസ്റ്റിസിസം ആണ് പ്രസിദ്ധമായിട്ടുള്ള. അത് സ്റ്റഡീസ് ഇൻ ഇസ്ലാമിക് മിസ്റ്റിസിസം പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണ്. ഒന്നാമത്തെ ഭാഗം കൈകാര്യം ചെയ്യുന്നത് അബൂ സയ്യിദ് അൽ ഖൈർ, അതുപോലെ അദ്ദേഹത്തിന്റെ റുബായിയ, റുബായിയത്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. രണ്ടാമത്തേത് അബ്ദുൽ കരീം അൽ ജീലിയുടെ ഇൻസാനുൽ കാമിൽ ഡോക്ടറിൽ എന്താണ് ഇതിന്റെ വിശദ വിവരങ്ങൾ, അദ്ദേഹത്തിന്റെ തന്നെ മറ്റൊരു ഗ്രന്ഥത്തെ കുറിച്ച് മവാദിർ എന്നുള്ള ഗ്രന്ഥത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഫുസൂസി ഹിക്കുമിനെ കുറിച്ചും ഈ രണ്ടാമത്തെ പാട്ടിൽ ചർച്ച ചെയ്യുന്നുണ്ട്. മൂന്നാമത്തേത് ഉമറുബുൽ ഫാരിദിന്റെ തായിയെ കുറിച്ചും അതുപോലെ അദ്ദേഹത്തിന്റെ മറ്റ് കവിതകളെ കുറിച്ചും എല്ലാമുള്ള വിശദമായിട്ടുള്ള ചർച്ചയാണ് മൂന്നാമത്തെ ഭാഗത്ത്, സ്റ്റഡീസ് ഇൻ ഇസ്ലാമിക് മിസ്റ്റിസിസം. അദ്ദേഹത്തിന്റെ തന്നെ മറ്റൊരു വർക്കാണ് മിസ്റ്റിക്സ് ഓഫ് ഇസ്ലാം, ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു മുതൽ തുടങ്ങി ഗസാലി ഇമാമിലൂടെ ഹല്ലാജിലൂടെയും എല്ലാം നീങ്ങുന്ന മിസ്റ്റിക്സ് ഓഫ് ഇസ്ലാം എന്നുള്ള അദ്ദേഹത്തിന്റെ മറ്റൊരു കൃതിയാണ്. ഇസ്ലാമിക് പോയട്രി ആൻഡ് മിസ്റ്റിസിസം,
അതിലും ഹല്ലാജിനെ കുറിച്ച് പറയുന്നത് ഇബ്നു ഫാരിദിനെ കുറിച്ചൊക്കെയുള്ള വിശദമായ റാബിയത്തുൽ അദവിയെ കുറിച്ചൊക്കെയുള്ള നാലാമത്തെ ഗ്രന്ഥമാണ് ഐഡിയ ഓഫ് പേഴ്സണാലിറ്റി ഇൻ സൂഫിസം എന്നുള്ള അദ്ദേഹത്തിന്റെ ഗ്രന്ഥം കൂടെ. പിന്നെ ഈ മേഖലയിലുള്ള പ്രസിദ്ധരായിട്ടുള്ള മറ്റ് റൈറ്റേഴ്സ് ടൈറ്റസ് ബർക്കാത്ത് നേരത്തെ പറഞ്ഞിട്ടുള്ള റിനു ഗിരിയുടെ സൗഹൃദ വലയങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന ഒരാൾ കൂടിയാണ് ഈ ബർക്കാത്ത്. അദ്ദേഹം അവരുടെ ഇൻട്രൊഡക്ഷൻ ടു സൂഫി ഡോക്ടറിൻ എന്നുള്ളത്. അതുപോലെ മാർട്ടിൻ ലിൻസ് ഫുജോഷോണിന്റെ ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ അദ്ദേഹം ഇതുപോലെയുള്ള പെരിനിയൽ അല്ലെങ്കിൽ ട്രഡീഷണലിസ്റ്റ് ഫിലോസഫിയുടെ ഇവിടെ വക്താവായിരുന്നു. വാട്ട് ഈസ് സൂഫിസം എന്നുള്ള ഒരു ഗ്രന്ഥം വളരെ പ്രസിദ്ധമാണ്. അതുപോലെ ഇവരുടെ എല്ലാ ഗ്രന്ഥത്തിൽ ഈ വലയത്തിൽ തന്നെ വരുന്ന ആൻ മേരി ഷിമേലിന്റെ മിസ്റ്റിക്കൽ ഡയമെൻഷൻസ് ഓഫ് ഇസ്ലാം, ഇതും ഈ മേഖലയിലെ പ്രസിദ്ധമായിട്ടുള്ള കൃതികളാണ്. പിന്നീട് പുതിയ കാലത്ത് ഇന്ന് വളരെ സജീവമായിട്ട് സൂഫി സ്റ്റഡീസിൽ സൂഫി മേഖലയിൽ ഗ്രന്ഥ രചനകൾ നടത്തിക്കൊണ്ട് സജീവമായിട്ടുള്ള ആളുകൾ സയ്യിദ് ഹുസൈൻ നസർ, അതുപോലെ വില്യം സി ചിറ്റിക് എന്നീ രണ്ട് നാമങ്ങളാണ് ഇതിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള രണ്ട് നാമങ്ങൾ. ഹുസൈൻ നസർ അദ്ദേഹം ആദ്യകാലത്ത് ഇറാനിൽ തന്നെ ടെഹ്റാൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയും പിന്നീട് അമേരിക്കയിലേക്ക് പോവുകയും അവിടെ വെച്ച് പെരിനിയലിസ്റ്റ് ഫിലോസഫിയുടെ ആചാര്യനായ ഗുനയെ പരിചയപ്പെടുകയും അദ്ദേഹത്തിന്റെ ഈ ട്രഡീഷണലിസ്റ്റ് അല്ലെങ്കിൽ പെരിനിയലിസ്റ്റ് ഫിലോസഫിയിൽ ആകൃഷ്ടനാവുകയും പിന്നീട് ഈ ട്രഡീഷണലിസ്റ്റ് അല്ലെങ്കിൽ പെരിനിയലിസ്റ്റ് ഫിലോസഫി ഇറാനിയൻ സൂഫിസത്തോട് കൂടുതൽ താതാത്മ്യം പുലർത്തുന്ന ഒരു സൂഫിസം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് അക്കോമഡേറ്റ് ചെയ്യാൻ തീരെ പ്രയാസം തോന്നിയില്ല. പിന്നീട് അദ്ദേഹത്തിന്റെ തന്നെ ശിഷ്യനായിട്ടാണ് നമ്മുടെ വില്യം സി ചിറ്റിക് വരുന്നത്. അദ്ദേഹം വളരെ അറിയപ്പെട്ടിട്ടുള്ള കൂനവി സ്കോളറാണ്, അതുപോലെ തന്നെ റൂമി സ്കോളറാണ്, ഇബിൻ അറബി സ്കോളറാണ്. വഹ്ദത്തുൽ വുജൂദിന്റെ ഏറ്റവും അറിയപ്പെട്ട എന്നത് ആധികാരിക ശബ്ദമായിട്ട് നിലകൊള്ളുന്ന വ്യക്തിത്വമാണ് വില്യം സി ചിറ്റിക്. അദ്ദേഹത്തിന് സൂഫി പത് ഓഫ് ലവ് എന്നുള്ള ഗ്രന്ഥം വളരെ ബൃഹത്തായൊരു ഗ്രന്ഥമാണ്. കാരണം ഇബിൻ അറബിയെ കുറിച്ചും അതുപോലെ വഹ്ദത്തുൽ വുജൂദിനെ കുറിച്ചെല്ലാം വിശദമായിട്ട് അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട്. അദ്ദേഹം പിന്നെ ഇബ്നു അറബിയുടെ തന്നെ ചില ഗ്രന്ഥങ്ങളിൽ ഫുസൂസിൽ ഹിക്കം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫുസൂസിൽ ഹിക്കമിന് ആമുഖമായിട്ട് ഇബ്നു അറബി ഗ്രന്ഥങ്ങളിൽ നിന്ന് രചിച്ചിട്ടുള്ള നഖ്ഷുൽ ഫുസൂസ്, ഈ നഖ്ഷുൽ ഫുസൂസിനെയും അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നഖ്ഷുൽ ഫുസൂസിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പിന്നെ ഗുനവിയുടെ തന്നെ ചില ഗ്രന്ഥങ്ങളുടെയൊക്കെ ചില പാർട്ടുകൾ പാസേജുകളെല്ലാം അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്യുക ചെയ്തിട്ടുണ്ട്. എന്നുപോലെ ഇന്ന് പൊതുവെ അക്കാദമിക ലോകത്ത് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന റൂമിയുടെ ഫിലോസഫി ഓഫ് ഇമാജിനേഷനെ കുറിച്ച്, അതുപോലെ തന്നെ ഇബ്ന് അറബിയുടെ ഒക്കെ ഇമാജിനേഷനെ കുറിച്ച് തുടങ്ങിയിട്ടുള്ള വഹ്ദത്തുൽ വുജൂദിനെ കുറിച്ചെല്ലാം വിശദമായിട്ടുള്ള രചനകൾ നിർവഹിച്ചിട്ടുള്ള പണ്ഡിതൻ കൂടിയാണ് വില്യം സി ചിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ നൂഹ് ഹാമി കില്ലർ, അതുപോലെ സെയ്ദ് ഷാക്കിർ, ഹംസ യൂസുഫ് തുടങ്ങിയിട്ടുള്ള ചില റോക്ക് സ്റ്റാർ ഇമാമുകളിലൂടെയും സൂഫിസം വെസ്റ്റേൺ ലോകത്തിൽ കൂടുതൽ പ്രചാരം നേടിയിട്ടുണ്ട്. സെയ്ദ് ഷാക്കിറും അതുപോലെ നൂഹ് കില്ലറും അവര് അബ്ദുറഹ്മാൻ എന്നുള്ള ഒരു സിറിയൻ സൂഫി ശാദലി തരീഖത്തിന്റെ ഒരു ഷെയ്ഖ് അവരുമായി കണ്ടുമുട്ടിയിട്ട് അതിന് ശേഷം അവിടെ സിറിയയിൽ പോയി ശാദലി തരീഖത്ത് സ്വീകരിച്ച് അതിന്റെ പ്രചാരണം ഇവിടെ നടത്തുന്ന വെസ്റ്റേൺ ലോകത്ത് കാര്യമായിട്ട് നടത്തുന്ന ആളാണ്. അബ്ദുൽ യൂസുഫിനെയൊക്കെ പോലെ വെസ്റ്റേൺ ലോകത്ത് അറിയപ്പെടുന്ന മറ്റൊരു വ്യക്തിയാണ് നമ്മുടെ കേംബ്രിഡ്ജ് ഇസ്ലാമിക് സ്കൂളിന്റെ സ്ഥാപകനായിട്ടുള്ള അബ്ദുൽ ഹക്കീം മുറാദ് എന്ന് പറയപ്പെടുന്ന ഒരു ടിമോത്തി വിൻഡർ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെയും നിരവധി ഗ്രന്ഥങ്ങൾ നമ്മുടെ ഇന്ത്യൻ സൂഫിസത്തെ കുറിച്ചും അതുപോലെ അഷ്റഫ് അലി താനവിയുടെ ഒക്കെ സൂഫിസവും ഹദീസും തമ്മിൽ എങ്ങനെ ഒത്തുപോകും എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്യുന്ന നിരവധി രചനകൾ. അതുപോലെ അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ മറ്റൊരു രചനയാണ് ബോംബിംഗ് ഇൻ ദി മൂൺലൈറ്റ് എന്ന് പറഞ്ഞിട്ട്,
തീവ്രവാദത്തിലേക്ക് സലഫി ആശയധാര എങ്ങനെയാണ് തീവ്രവാദത്തെയും അതുപോലെ തന്നെ ഭീകരവാദത്തെയും പ്രൊമോട്ട് ചെയ്യുന്നത്, അതിനുള്ള മറുമരുന്നായിട്ട് എങ്ങനെ നമുക്ക് സൂഫി ചിന്താധാര അതുപോലെ തന്നെ സൂഫി വിശ്വാസങ്ങൾ എങ്ങനെ രംഗത്ത് വരും എന്നുള്ളതിനൊക്കെ ചർച്ച ചെയ്യുന്ന ഗ്രന്ഥമാണ്. പിന്നീട് ഇനി നമുക്ക് ഇതിൽ പ്രശ്ന പരിതമായിട്ട് നിൽക്കുന്ന രീതിയാണ് പെരിനിയലിസ്റ്റ് ഫിലോസഫി എന്ന് പറയുന്നത്. ഫിലോസോഫിയോ പെരിനിയോ പെരിനിസ് എന്നൊക്കെ പറയപ്പെടുന്നത് സനാതന ധർമ്മം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ ഭാഷാന്തരം ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പെരിനിയലിസ്റ്റ് ഫിലോസഫി. ഗുനോന്റെ തന്നെ ഗുനോന്റെ അല്ല ഷുവന്റെ ഒരു പുസ്തകമുണ്ട്, ട്രാൻസ്സെൻഡൻറ്റ് യൂണിറ്റി ഓഫ് റിലിജൻസ് എന്ന് പറഞ്ഞിട്ട്. ടി എസ് എലിയറ്റൊക്കെ ഈ പുസ്തകത്തെ കുറിച്ച് വളരെ ഇത്രയും നല്ല കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് റിലീജിയൻസ് ഇത്രയും നല്ലൊരു ഗ്രന്ഥം ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിലൂടെയും എന്ന് മാത്രമല്ല മറ്റ് വേറെ ബുദ്ധിസത്തെ കുറിച്ചും അതുപോലെ വേദാന്തത്തെ കുറിച്ചും എല്ലാം ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഇവരുടെ ആശയം എല്ലാ മതങ്ങളും സത്യമായിട്ടുള്ള ഒരു സത്യം സനാതനമായിട്ടുള്ള ഒരു സത്യം പ്രബോധനം ചെയ്യുന്നുണ്ട്, അതൊരിക്കലും തന്നെ മാറുന്നില്ല. അപ്പോ ലോകത്ത് തന്നെയുള്ള വൈവിധ്യങ്ങൾ ഉണ്ടെങ്കിൽ എക്സ്ക്ലൂസിവിസ്റ്റിക് ഫിലോസഫി ആ വൈവിധ്യങ്ങൾ നിരാകരിക്കുകയാണ് ചെയ്യുക. എന്നാൽ ഇവരൊരു ഇൻക്ലൂസിവിസ്റ്റിക് ആയിട്ടുള്ള ടീമാണ്. അവര് പറയുന്നത് ഈ വൈവിധ്യങ്ങളും യഥാർത്ഥത്തിൽ അള്ളാഹു തന്നെ ഈ ലോകത്ത് സംവിധാനിക്കുന്നതാണ്. അപ്പൊ ആ വൈവിധ്യങ്ങൾ നമുക്ക് പോകുന്നതിൽ പിന്നെ എന്തിനു നമ്മൾ മടിച്ചു നിൽക്കണം എന്നുള്ള തരത്തിലാണ് നെസ്റോ അതുപോലെ കേനർ ബാഗ്ലി തുടങ്ങിയിട്ടുള്ള ഒരുപാട് പേര് ഇഷ്യൂ ഇവരുടെയൊക്കെ ഇൻഫ്ലുവൻസിൽ ഇന്നും സജീവമായിട്ട് പെരിനിയലിസ്റ്റ് ഫിലോസഫിയുടെയൊക്കെ വക്താക്കളായിട്ട് പ്രവർത്തിക്കുന്നത് കാണാൻ കഴിയും. ഇവരുടെ നിരവധി ഇന്റർഫേത്ത് ഡയലോഗുകൾ കാര്യമായിട്ട് നടക്കും. ഈ ഹിന്ദുമത വിശ്വാസികൾ കാര്യമായിട്ട് ഇത്തരം സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിസം അതുപോലെ ഡാവോയിസം, നെസറിന്റെ ഒരുപാട് രചനകളിൽ കാര്യമായിട്ട് ഡാവോയിസം കടന്നുപോലെ ഡാവോയിസം അതുപോലെ തന്നെ പിന്നെ ഹിന്ദുമതത്തെയും കാര്യമായി അദ്ദേഹം ഹിന്ദുമതത്തെ കുറിച്ച് പറയുന്നത് അത്രമാത്രം ഹിന്ദുമതത്തെ കുറിച്ച് അദ്ദേഹം പഠിച്ചിട്ടൊന്നും ഇല്ലാന്നുള്ളതാണ്. അപ്പൊ ഇതിനെല്ലാം കാരണം ഇവിടെ ഗ്രന്ഥത്തിലേക്ക് കാണുന്ന ഈ ഒരു ഇൻഫ്ലുവൻസിന് കാരണം അവര് ഒരു ഇൻക്ലൂസിവിസ്റ്റിക് പെരിനിയലിസ്റ്റ് ഫിലോസഫിയുടെ വക്താക്കൾ. ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ ഈ ലോകത്ത് സംവിധാനിച്ചതാണ്, അതുകൊണ്ട് അവയെ ഇതിനെ നിരാകരിക്കേണ്ട ആവശ്യമില്ല. അതിലെല്ലാം സത്യത്തിന്റെ അംശങ്ങൾ കിടക്കുന്നുണ്ട്. അതിന് ഇഫ്മാനുസഫയുടെ ഗ്രന്ഥങ്ങളെല്ലാം അദ്ദേഹം അവര് എന്തെങ്കിലും തെളിവായിട്ടൊക്കെ ഉദ്ധരിക്കാറുണ്ട്. പിന്നെ മറ്റൊന്ന് ഇതാണ്, ഇതിന്റെ കൂടുതലൊരു പോപ്പുലാരിറ്റി തന്നെ ലഭിക്കാനുള്ള കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഓർഗനൈസ്ഡ് റിലിജനോടുള്ള ഒരുതരം നിർമ്മമത, അതിനോടുള്ള ഒരു വിദ്വേഷം. അപ്പോൾ അതിനപ്പുറത്ത് തന്നെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ആത്മീയമായിട്ടുള്ള തങ്ങളുടെ അന്വേഷണങ്ങൾക്ക് ഒരു പുതിയ വഴി അവർ നേടാൻ കഴിയുകയും ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന് നല്ല പോപ്പുലാരിറ്റി ലഭിച്ചു. മറ്റൊന്ന് ഇതിൽ മോഡേൺ സോഫിസത്തിലുള്ളത് ലവ് എന്നുള്ള തീമാണ്. പ്രധാനമായിട്ടും റൂമിയുടെയും അതുപോലെ റാബിയത്തുൽ അദവിയയെ കുറിച്ച് റാബിയത്തുൽ അദവിയയെ കുറിച്ച് പരിചയപ്പെടുന്ന മാർഗരറ്റ് സ്മിത്ത് ആണ്. ദി റാബിയ ഓഫ് ബസ്ര ആൻഡ് ഹെർ ഫെലോ സയൻസ് ഇൻ ഇസ്ലാം എന്നുള്ള ഗ്രന്ഥത്തിലൂടെയാണ് മാർഗരറ്റ് സ്മിത്ത് റാബിയത്തുൽ അദവിയനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. പിന്നെ നമ്മുടെ അബ്ദുറഹ്മാൻ ബദവി എന്നുള്ള അറബ് ലോകത്തെ വലിയ ഫിലോസഫർ, എക്സിസ്റ്റൻഷ്യലിസ്റ്റ് ഫിലോസഫറാണ്. അദ്ദേഹം മുസ്ലിമല്ല, പക്ഷേങ്കിലും അദ്ദേഹത്തിന്റെ റാബിയത്തുലദവിയ ഷഹീദത്തുൽ ഇഷ്ടിൽ ഇലാഹി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ വെസ്റ്റേൺ ഇൻഫ്ലുവൻസിനെയും ഒക്കെ സ്വീകരിച്ചിട്ട് റാബിയത്തുലദവിയെ പുതിയ രീതിയിൽ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെയൊക്കെ പിൻബലമായിട്ട് ലവ് എന്നുള്ളത് അതുപോലെ റൂമിയുടെ കവിതകൾ നമ്മൾ നേരത്തെ പറഞ്ഞ ബേണിയർ ഫ്രഞ്ച് ഓറിയന്റലിസ്റ്റ് അദ്ദേഹം ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അവിടെ ഈ ക്വൈറ്റിസം എന്നുള്ള ഫിലോസഫി അല്ലെങ്കിൽ അവിടെ തന്നെ സൂഫി മൂവ്മെന്റ് അത് രണ്ടും തമ്മിൽ ദൈവത്തെ വരെ ലവിന്റെ മൂർത്തിഭാവമായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഇവരും കാണുന്നുണ്ട് എന്നുള്ളത് അവര് മനസ്സിലാക്കിയപ്പോൾ അതിന് കൂടുതൽ പ്രചാരം ലഭിച്ചു. ഇന്ന് കാര്യമായിട്ട് ഒമിത് സാഫിയെ പോലെയുള്ള ആളുകളിലേക്കാണ് റൂമിയുടെ അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഓർഗനൈസ്ഡ് റിലിജന്റെയും മതപരമ്പകൾക്കപ്പുറത്തേക്ക് സഞ്ചരിക്കുന്ന ഹോമോസെക്ഷ്വാലിറ്റിയൊക്കെ അംഗീകരിക്കുന്ന രീതിയിലേക്കുള്ള ചില സൂഫി ലീഡേഴ്സാണ് ഇത് ലവ് എന്നുള്ളത്. യൂണിവേഴ്സൽ സൂഫിസത്തിന്റെയും ലവ് അതുപോലെ പിന്നെ പ്രധാനമായിട്ട് യൂണിറ്റി ഓഫ് എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ വഹദത്തുൽ വുജൂദ് എന്നുള്ളത്. ഈ വഹദത്തുൽ വുജൂദ്
എന്തുകൊണ്ട് ഇത്രമാത്രം ശ്രദ്ധ നേടി എന്നുള്ളത് നമ്മൾ ആലോചിച്ചു നോക്കുകയാണെങ്കിൽ സൂഫിസത്തിന്റെ പൊതു സ്വഭാവത്തിലേക്ക് തന്നെ നമ്മൾ തിരിച്ച് നടക്കേണ്ടി വരും. കാരണം എക്കാലത്തും ഇസ്ലാമിക ലോകം ബൗദ്ധികമായിട്ടുള്ള വെല്ലുവിളികൾ നേരിട്ട സമയത്ത് അതിനെ ക്രിയാത്മകമായിട്ട് നേരിടുകയും അതിന് ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധം തീർക്കുകയും ചെയ്തിട്ടുള്ള സൂഫിസാണ്. ഗ്രീക്ക് ഫിലോസഫിയുടെയും അതുപോലെ തന്നെ അവരുടെ തന്നെ സ്റ്റോയിക് ആയിട്ട് സ്റ്റോയിസിസം അല്ലെങ്കിൽ മറ്റു പല മിസ്റ്റിക് ഹെർമിറ്റിസിസം പോലുള്ള പലതും ശ്രീലോകത്തേക്ക് കടന്നു വന്നപ്പോൾ അതിനെല്ലാം ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇസ്ലാമിക് മിസ്റ്റിസിസം അല്ലെങ്കിൽ ഇസ്ലാമികമായിട്ടുള്ള സ്പിരിച്വാലിറ്റിയിൽ തന്നെ നിന്നുകൊണ്ട് അത്തരം അന്വേഷണങ്ങൾ ആത്മാവിൻ്റെ അന്വേഷണങ്ങൾ സാധ്യമാകും എന്നുള്ളത് തെളിയിക്കുകയാണ് മുസ്ലിം സൂഫികൾ ചെയ്തത്. ഇത് തന്നെയാണ് മോഡേണിറ്റിയുടെ കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ മോഡേണിറ്റി മുസ്ലിം കൊളോണിയലിസത്തിന്റെ അകമ്പടിയോടുകൂടി മുസ്ലിം നാടുകളിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ വളരെ വരണ്ട നമ്മുടെ സെലഫ് ഇരുപതാം അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് സൂഫിസം പൊതുവെ ആർബറി പോലും ആദ്യം നീങ്ങുന്നുണ്ട്. ഇനി ഒരു ലേണിഡ് മാനായിട്ടുള്ള ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആള് അതിന് വല്ല കെയർ കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെയാണ് ആർബറി പറയുന്നത്. പക്ഷെ ആ അത്തരം സൂഫിസം മരിച്ചു പോകുമെന്നൊക്കെ വിചാരിച്ച് അവരിങ്ങനെ കാത്തു നിന്നിരുന്നത്. എന്നാൽ ഈ മോഡേണിറ്റിയിലേക്ക് മുസ്ലിം ലോകത്തേക്ക് കടന്നു വന്ന സമയത്ത് അതിനെതിരെ ശക്തമായിട്ട് ബൗദ്ധികമായി അതിനെ പ്രതിരോധം തീർക്കാൻ കഴിഞ്ഞത് സൂഫിസത്തിന് മാത്രമാണ്. എന്ന് മാത്രമല്ല ഇന്റലക്ച്വൽ ലോകത്തും പുതിയ കാലത്തെ സെക്യുലർ ആയിട്ടുള്ള ചിന്താഗതികൾക്കപ്പുറത്തേക്ക് ആത്മാവിനെയും എന്നുള്ള ഫിസിക്കൽ സയൻസുകളിലൂടെ ഇന്റലക്ച്വൽ ആയിട്ട് തന്നെ നമ്മുടെ അക്കാദമിക ലോകത്ത് തങ്ങളുടേതായ ഒരു സാന്നിധ്യം ഉറപ്പിക്കാനും എന്നുള്ള ഒരു സുപ്പീരിയർ മേൽക്കോയ്മ നേടാനും കഴിയും എന്നുള്ളത് തെളിയിക്കാൻ കഴിഞ്ഞത് സൂഫിസത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ സൂഫിസം അല്ലെങ്കിൽ വർഗത്തിൽ വിജയത്തിനെ പോലെയുള്ള സൂഫി ഡോക്ടറിൻസ് ഇതൊക്കെയാണ് കാര്യമായിട്ട് അക്കാദമിക ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇവയും അതുപോലെ തന്നെ നമ്മുടെ പഴയകാല സൂഫിസം അല്ലെങ്കിൽ യഥാർത്ഥ ഇസ്ലാമിക സൂഫിസവുമായി തമ്മിൽ അവ രണ്ടും തമ്മിൽ വല്ല ബന്ധവുമുണ്ടോ എന്നുള്ളത്, പഴയ കാലത്തും അക്കാദമിക സൂഫിസം നടന്നിട്ടുണ്ട്. ഹുജൈറി ഇമാമിന്റെ റിസാലത്തുൽ കഷ്ഫി മഹജൂബ ആയിരുന്നാലും ഇമാം ഹുശൈരിയുടെ റിസാലത്തുൽ ഹുശൈരി ആയിരുന്നാലും തുടങ്ങിയിട്ടുള്ള സൂഫി ഡോക്ടറിൻസുകളെല്ലാം വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ, ജാമിയുടെയൊക്കെ വർക്കുകൾ, ഫഹാദ് തോൻസിനെ പോലെയുള്ള വർക്കുകൾ, ഈ വർക്കുകളെല്ലാം നമ്മുടെ ഇങ്ങനെയുള്ള ഷെഹറാനിമാമിന്റെ മറ്റ് വർക്കുകളെല്ലാം ഇതെല്ലാം അക്കാദമിക സൂഫിസത്തിന്റെ തന്നെ ആദ്യകാല ഒരു പ്രോട്ടോടൈപ്പുകളായിരുന്നു. സൂഫി ഡോക്ടറിൻസ് എന്താണ്, സൂഫി വിശ്വാസങ്ങൾ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അബ്ദുൾഗനി നാമൽസിയുടെയൊക്കെ സൂഫി ഡോക്ടറിൻസിനെതിരെയുള്ള നിരവധി വിമർശനങ്ങൾ വന്നുമ്പോൾ അതിനെയൊക്കെ കൃത്യമായിട്ട് അക്കാദമികമായിട്ട് തന്നെ മറുപടി പറയുന്ന രചനകൾ മുമ്പും വന്നിട്ടുണ്ട്. അപ്പോ പുതിയ കാലത്തിലെ വെറും അക്കാദമിക സൂഫിസമാണ് എന്നുള്ള രീതിയിൽ തള്ളിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല. പഴയ കാലത്തിന്റെ തുടർച്ച മാത്രമാണ്. പക്ഷെ അതിൽ ചിലപ്പോൾ വഴിവിട്ട ചില പ്രയാണങ്ങൾ ഉണ്ടാവും. അവിടെ നമുക്ക് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഇസ്ലാമികമായിട്ടുള്ള അതിർവരമ്പുകൾക്കകത്ത് നിന്നുകൊണ്ട് തന്നെ സൂഫിസത്തെ സ്വീകരിക്കാനും അതിനുള്ള പുതിയ പഠനങ്ങളെ നമുക്ക് സ്വീകരിക്കാനും ഉള്ള ഒരു ബോധ്യം നമ്മൾ സ്വയം ആർജിച്ചെടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.